പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്നൊരുക്കിയിരുന്നു. അന്ന് പല സഭകളുടെയും പ്രാതിനിധ്യം ഇവിടെ ഉണ്ടായി. പ്രധാനമന്ത്രി ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അതെങ്ങനെ വിജയം കാണും എന്നുള്ളതാണ്. അല്ല, പ്രധാനമന്ത്രിയുടെ വരവിനൊക്കെ ഭയങ്കര പ്രസക്തിയുണ്ടെന്ന്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ നേതാവായിട്ട് ജനം അങ്ങനെ അങ്ങനെയല്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. ആ നിലയ്ക്ക് വളരെ നല്ല നിലയിൽ തന്നെ കാണുന്നു. ഇത് പറയുമ്പോൾ തന്നെ മണിപ്പൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ബി ജെ പി അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പല കോണുകളിലുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിശദമായി പഠിച്ചതാണ്. അവിടെ നടക്കുന്ന വൃത്തികെട്ട കൊലപാതകങ്ങളിൽ എനിക്കും വലിയ മനപ്രയാസം ദുഃഖമുണ്ട്. എനിക്കും നല്ല ഒരുമാതിരി മനസ്സായിട്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. അവിടെ 75 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വംശീയ കലാപോയത്, അതിനകത്ത് കുക്കികൾ ഒരു വിഭാഗം, ആ ഒരു ഭാഗം മൈതൈ. കുക്കികളെല്ലാം ഈ വനപ്രദേശത്ത് താമസിക്കുക, മൈതൈകളെല്ലാം ടൗൺ. മനസ്സിലായി? വന്നിരിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ പരസ്പരം ഒരിക്കലും യോജിക്കില്ല. ഈ മൈതൈകൾ മരിക്കുന്നതും ക്രിസ്ത്യാനികളാണ്, കുക്കുകൾ മരിക്കുന്നതും ക്രിസ്ത്യാനികളാണ്. അല്ലാതെ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയും തമ്മിൽ അടികടക്കുന്നു. മറ്റു മതസ്ഥ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ മനപ്പുറം കൊല്ലുന്നു എന്നുള്ള പിണറായി വിജയൻ്റെ കള്ളപ്രചരണം, പിണറായി വിജയൻ്റെ ആ സ്വഭാവം അനുസരിച്ചുള്ള കള്ളപ്രചരണം, അവിടെ നടക്കുന്ന 75 വർഷമായിട്ടുള്ള വംശീയ കലാപമാണ്. ആ കലാപം എന്താ അവസാനിപ്പിക്കാൻ? മോദി എന്താ മിണ്ടാത്തതെന്ന്, പ്രധാനമന്ത്രി എന്താ മിണ്ടാത്തത്? മോദി മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റിയ ഇടപാടല്ലത്. എന്ത് മിണ്ടിയാലും അവിടെ സംഘർഷം ഉണ്ടാവും. ഇപ്പം ബി ജെ പിയിൽ ചേർന്നെങ്കിലും സംസ്ഥാന ഘടകത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടാകുമോ? എന്താണ് അത് സംബന്ധിച്ചെന്നെങ്കിലും? അല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് ഇന്ന സ്ഥാനം വേണമെന്നോ ഇന്ന അംഗീകാ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷനും. സംസ്ഥാന നേതൃത്വം എങ്ങനെ കാണുന്നു? സുരേന്ദ്രൻ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അനിയനപ്പറാണ്. ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പം അന്ന് ഞാൻ നിന്ന് ഈ പെണ്ണുങ്ങൾ രണ്ടെണ്ണം വരാൻ വന്നപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കില്ലേ, നാളെ ഞാൻ അയ്യപ്പന്മാരുമായിട്ട് ഞാൻ ഒരു വ്യക്തി എന്ന് ഞാൻ മടുത്ത് നിൽക്കുക. അന്ന് എൻ്റെ അടുത്ത് വന്നത് ആദ്യം എന്നെ സഹായിക്കാൻ വന്ന സുരേന്ദ്രൻ, ചേട്ടൻ പൊക്കവും ഞാൻ നോക്കിക്കൊള്ളാമെന്നു. അങ്ങനെ സുരേന്ദ്രൻ, അന്നാണ് ഞാൻ ഗുരുവിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ റിസ്ക് എടുന്ന എൻ്റെ ഇടയുള്ള ഒരു നേതാവാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ ഭയങ്കരമായ സ്നേഹമാണ്.